മിത്രങ്ങളേറെ നമസ്കാരം. ഞാൻ നിൽക്കുന്നതേ നമ്മുടെ കായംകുളം കറ്റാനത്താണ്. കറ്റാനത്തിൻ്റെ തൊട്ടടുത്ത് വെട്ടിക്കോട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരനാണ്, ജോസഫ് എന്നാണ് പേര്. അദ്ദേഹം കരുനാഗപ്പള്ളി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞ് എൻ്റെ നിർബന്ധത്തിൽ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പറയാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ വിഷയം ഉണ്ട്, അത് ആളുകളെ ഒന്ന് ആളുകളോടൊന്ന് പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ദൗത്യം, അതിനു വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം പ്രിയുള്ളവരെ, എനിക്കൊപ്പം നിൽക്കുന്നത് ജോസഫ് ഏട്ടനാണ്. ജോസഫ് ഏട്ടൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. ചേട്ടാ, എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? എന്താണ് മോനിപ്പോൾ ഏകദേശം 11 വയസ്സ് കഴിഞ്ഞു കുഞ്ഞിനിപ്പോൾ, ഇടയ്ക്കിടയ്ക്ക് അവന് ഫിക്സ് വരുന്നുണ്ട് കുഞ്ഞ്. അപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം, മരുന്നുകൾക്കും ഒരുപാട് പൈസയാവും. അപ്പോൾ ഇവനെ കൊണ്ടുപോകാൻ തന്നെ എനിക്കിപ്പം മാർഗമില്ലാതായിരിക്കുക. കുഞ്ഞിനെ വണ്ടി പിടിച്ച് വേണം. അപ്പം നീളമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവനെ എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വണ്ടി പിടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാവും. അപ്പം ഞാനത് കാരണം ഇപ്പോൾ ഒരു വർഷത്തോളം കുഞ്ഞിൻ്റെ ചികിത്സയൊക്കെ അതുകൊണ്ട് മുടങ്ങിയിരിക്കുക. വൈഫും വീണതോടെ അവനെ നോക്കിക്കൊണ്ടിരുന്ന ഇവളാണ്. അപ്പോൾ ഇവളാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവള് വീണതോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാനോ അവൻ്റെ കാര്യങ്ങൾ നോക്കാനോ, കൂടാതെ അവൾക്കിപ്പം വാദത്തിൻ്റെ അസുഖം കൂടി, കൈക്കും കാലിനും നീരായി. അപ്പോൾ ഇതൊന്നും പുള്ളിക്കാർക്ക് കുഞ്ഞിനെ എടുക്കാനും അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഒന്നും പറ്റുന്നില്ല. ഓരോ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പരീക്ഷണങ്ങൾ. അപ്പോൾ ഒന്ന് തീരുമ്പോൾ അടുത്തത്. അപ്പോൾ ഞാൻ ഓരോന്ന് കഴിയുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ. അംഗത്തമുണ്ട് നമ്മുടെ കുടുംബം നോക്കേണ്ടത്. ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾ 5 പേരുണ്ട്, 6 പേരുണ്ട്. 6 പേരെ 5 പേരെ നോക്കേണ്ട ബാധ്യത നമുക്കാണ്. ഇപ്പം അത്രയും ബാധ്യത എനിക്കാണ്. അപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഒരു രാത്രി വരുമ്പോൾ ഏകദേശം 11 മണിയോളം ആവും. അത്രയും സമയം എടുക്കും. അത്രയും സമയം ഇവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുപോകാൻ ആരുമില്ല. ഇവിടുന്ന് യാത്ര ചെയ്ത് ബസ് കയറി വേണം, അത്രയും ദൂരെ യാത്ര പോയി വരികയും വേണം. എറണാകുളം വരെ പോകണം അല്ലേ? അതെ അതെ, എനിക്ക് അത്ര പോയി വരികയാണ്. ഇവന് കൊണ്ടുപോകാനും അഥവാ കൊണ്ടുപോയി കഴിഞ്ഞാലും ഡോക്ടർ അടുത്ത് കുഞ്ഞിന്റെ കാര്യം സംസാരിക്കാൻ അറിയാവുന്നവർ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ചേട്ടൻ, ഞങ്ങൾ ഇപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചേട്ടൻ ഉദ്ദേശിക്കുന്ന തൊട്ടടുത്ത് ഒരു സ്ഥാപനം വേണമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി. വലിയ ഉപകാരമാണ് എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനം കിട്ടിയാൽ, അവന്റെ കാര്യം നോക്കാം. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയേണ്ടത്, അദ്ദേഹത്തിന് 100-1000 നമ്മൾ അയച്ചു കൊടുത്താലൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ തീരില്ല. പക്ഷേ ആരെങ്കിലും ഒരു വ്യക്തികൾ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നം എന്നാ ഉള്ളതാനും. ഒരു 11 വയസ്സുള്ള മകനാണ്, നമ്മൾ കണ്ടല്ലോ, നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു കുട്ടിക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. ആ പിതാവാണ് തരണം ചെയ്യേണ്ടത്, ഒപ്പം നിന്നിരുന്ന ഭാര്യയും കൂടെ വീണു പോയാനുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഇപ്പം സ്കൂൾ ഉറപ്പ് വരെയാണ്, ഒരു മൂത്ത മകനുണ്ട്, അത് 8-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം അവനും ഇതിനിടയിൽ ഇതെല്ലാം കണ്ട് കേട്ട് വളരെ നിരാശനായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. നമുക്ക് ഒരു പിതാവെന്ന നിലയ്ക്ക് നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല. ചെറിയ നമ്മൾ നോക്കുമ്പോൾ പുറമേ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന ആൾക്കാർക്ക്, പല ആൾക്കാർക്കും ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവസാനമാണ് നമ്മളിതൊക്കെ അങ്ങ് പുറത്ത് പറഞ്ഞു പോകുന്നത്. കാര്യം മക്കൾക്ക് വേണ്ടിയും ഭാര്യ കുടുംബത്തിന് വേണ്ടിയൊക്കെ ജീവിക്കുമ്പം ചിലതൊക്കെ അഭിമാനങ്ങൾ ചിലതൊക്കെ മാറ്റി വെച്ച് നമ്മളതൊക്കെ തുറന്ന് പറഞ്ഞു പോകും. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന് ആയിട്ടുള്ളൊരു മനുഷ്യന് ഇത്രയും ഒരു സാഹചര്യത്തിൽ ഈ 11 വർഷവും ആ കുട്ടിയെ നോക്കി പരമാവധി പിടിച്ചു നിന്ന് എന്തെല്ലാം ചെയ്യാനൊക്കെ കടം വാങ്ങിയിട്ടായാലും പല രീതിയിലും മറിച്ചിട്ടും തിരിച്ചിട്ടും പരമാവധി ജോലി ചെയ്തിട്ടും ഇടയ്ക്കൊക്കെ പ്രോഗ്രാമിന് പാടാൻ പോയിട്ടും ഒക്കെയാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ പ്രോഗ്രാമൊക്കെ വളരെ കുറവാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഒരു പാട്ടൊക്കെ പാടുന്ന, അത്യാവശ്യം നല്ലോണം പാടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ വൈറലായിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയും സഹായിക്കാൻ പറ്റുന്നവർക്ക് സഹായിക്കാം കേട്ടോ. അതായത് ഏതെങ്കിലും വിവാഹ ഫംഗ്ഷനിൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിലേക്കൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിനൊരു കൈത്താങ്ങാവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു ക്യാഷ് കൊടുത്ത് സഹായിക്കുന്നതിനപ്പുറം ഈ വീഡിയോ ആരെങ്കിലും നല്ല വ്യക്തികളുടെ കയ്യിലേക്ക് എത്തുക. അവർ ഇദ്ദേഹത്തിന് ഈ വീടിനടുത്ത് ഈ കുഞ്ഞു മോനെയും കൊണ്ട് ഇടയ്ക്ക് ഫിക്സ് വരുന്ന കുട്ടിയാണ്, അമ്മ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. അറിയാമല്ലോ, അയൽക്കാരും ബന്ധുക്കളും ഒക്കെ സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായും ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പിന്മാറിപ്പോവും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. നമുക്കറിയാമല്ലോ, വളരെ ചെറിയ പൈസ ഒക്കെ കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബോച്ചേറ്റി പോലൊക്കെയുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം അദ്ദേഹം 100% അർഹതപ്പെട്ട ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും ഈ പിതാവിൻ്റെ സങ്കടം കണ്ടില്ലെന്ന് കരുതരുത്. അപ്പോൾ നമ്മളിപ്പം ഈ ഇങ്ങനെ അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നപ്പോൾ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നു. ഈ കരഞ്ഞുകൊണ്ട് വന്ന് നമ്മളോട് പറയുന്ന സങ്കടം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ കണ്ണീർ വന്നു പോകും. അമ്മ എന്താ, അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? അയൽക്കാരൊക്കെ സഹായിക്കണ്ടോ? നിങ്ങളൊക്കെ സഹായിക്കുന്നുണ്ടോ? ഞങ്ങളെന്താ കൊടുക്കണം? അമ്മ നമ്മള് പരമാവധി ശ്രമം നടത്തുവാണ്. അദ്ദേഹത്തിന് ഒരു സ്ഥാപനമോ എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ട് ദൈവം കൊടുപ്പിക്കും. അയൽക്കാരും എല്ലാരും സഹകരിക്കണം, ബന്ധുക്കളും അയൽക്കാരും എല്ലാരും സഹകരിക്കണം. അദ്ദേഹത്തിന് കുടുംബത്തിനെ നമുക്കൊന്ന് രക്ഷപ്പെടുത്തണം.
അമ്മച്ചേക്കും വയ്യ, മോന് വയ്യ, അവക്ക് വയ്യ, അവനൊരു കുഞ്ഞിനെ കൊണ്ട് എന്തോ ചെയ്യും. വളരെ പ്രയാസമാണ്. എന്തായാലും അമ്മയ്ക്ക് കണ്ണ് നിറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് സംസാരിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല കേട്ടാ. ശരിയുണ്ട്. അപ്പം 100% ജനുവിനായിട്ടുള്ളൊരു കാര്യമായിട്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയത്, ജോസഫ് ഏട്ടൻ്റെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമെന്ന് തന്നെ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ്. ചേട്ടൻ എന്താണ് പറയാം, ഒന്നുകൂടെ എന്തായാലും പറയാനുള്ളത്, എൻ്റെ അവസ്ഥ കണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത്. ഇത് എനിക്ക് ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന സംഘാടകരോട് പറയാനുള്ളത്, അദ്ദേഹം ബോച്ചയുമായി സംസാരിച്ചുകൊണ്ടോ അദ്ദേഹത്തിന് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടോ അദ്ദേഹത്തിനെ സഹായിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഉന്നതമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് സഹായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ കുട്ടിക്ക് മാസം എത്ര രൂപ ചിലവുണ്ട്? 25,000 രൂപയ്ക്ക് മുകളിൽ ചിലവുണ്ട്. 15,000 രൂപയിൽ താഴെ ജോലി ചെയ്യുന്നൊരു വ്യക്തിക്ക് ഒരു കാരണവശാലും അത് കൂട്ടേ കൂടത്തില്ല. നമുക്കിനി പട്ടിണി കിടന്നിട്ടാണെങ്കിലും നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ ഒരു വണ്ടി പോലും അദ്ദേഹത്തിനില്ല. ഈ വീടിൻ്റെ സാഹചര്യം, മഴ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, മൊത്തം വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഏത് തരത്തിലാണോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്, പ്രാർത്ഥനയായിട്ടാണെങ്കിൽ ആ പ്രാർത്ഥനയായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ഒരുപാട് നീട്ടുന്നില്ല. അദ്ദേഹത്തിന് പാടാൻ കഴിവുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. താനേ പൂവിട്ട മോഹം മോഹം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനൊമ്പരമായി താനേ പൂവിട്ട മോഹം മോഹം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനൊമ്പരമായി ഓമൽച്ചിരാതുകളെല്ലാം കാലം നുള്ളിയറിഞ്ഞപ്പോൾ ദൂരെ നിന്നും തന്നെ ഒരു ശോകനിശ്വാസമാൻ തളിർച്ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നൻ കാതിൽ ചൊല്ലി തേങ്ങുന്നെന്റെ മൗനം താനേ പൂവിട്ട മോഹം മോഹം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനൊമ്പരമായി. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജോസഫ് ഏട്ടൻ്റെ പാട്ട് നിങ്ങൾ കേട്ടല്ലോ, വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്, നല്ല ശബ്ദമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയും അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്താം. ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ കൊടുത്ത്, ഏതെങ്കിലുമൊക്കെ പുതിയ പുതിയ വർക്കുകളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശബ്ദം ഒരുപാട് ആൾക്കാർ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വർക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മളൊരവസരം കൊടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.